കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എൽ പി യു പി വിഭാഗം കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരം പങ്കെടുക്കൂ, സമ്മാനം നേടൂ. നമസ്കാരം, ഞാൻ അഭി, കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരി യു പി സ്കൂളിൽ 4C ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 15, എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഓരോ ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ഓർമ്മ പുതുക്കലാണ്. ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തും. രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും ഓരോ ഭാരതീയരും. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം ഏറ്റവും ശ്രദ്ധേയമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന നിലയിൽ ലോക ചരിത്രത്തിൻ്റെ താളുകളിൽ സുവർണലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു. ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതു ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണെന്ന് പറഞ്ഞ് നടത്തിയ ആ പ്രസംഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളുടെ ആദ്യത്തെ അധ്യായം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം പോലും ത്യാഗം ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്. അവരെ നാം ഓർക്കുക തന്നെ വേണം. മഹാത്മാഗാന്ധിയിൽ നിന്നാവട്ടെ തുടക്കം. സുഭാഷ് ചന്ദ്രബോസ്, ചന്ദ്രശേഖർ ആസാദ്, ലാലാ ലജ്പത് റായ് തുടങ്ങി അഭിമാനിക്കാൻ ഒരുപാട് പേരുണ്ട് നമുക്ക്. മൗലിക അവകാശങ്ങൾ മാത്രമല്ല, രാജ്യത്തിനു വേണ്ടി ചെയ്തു തീർക്കാൻ മൗലിക കടമകൾ കൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സ്വതന്ത്ര ഭാരതത്തെ മാറോട് ചേർക്കാം. നന്ദി, നമസ്കാരം.